ഉത്തരേന്ത്യയിൽ രൂക്ഷമായ വെട്ടുകിളി ശല്യം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിത നീക്കം തുടങ്ങി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. 60 കൺട്രോൾ ടീമുകളും 12 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നിയന്ത്രണ പ്രവർത്തനം. രാജസ്ഥാനിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് വെട്ടുകളെ നിയന്ത്രിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്നും കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാന മേഖലയായ ഗുരുഗ്രാമിൽ നിന്നാണ് വീണ്ടും വെട്ടുകിളി ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൃഷിയിടങ്ങൾക്ക് പിന്നാലെ നഗരത്തിലെ റെസിഡൻഷ്യൽ മേഖലകളിൽ ഉൾപ്പെടെ വെട്ടുകിളി പറന്നെത്തിയതോടെ താമസക്കാർ പരിഭ്രാന്തിയിലാണ്. നിലവിൽ തെക്ക് പടിഞ്ഞാറൻ ഡൽഹി അതിർത്തി വഴി ഉത്തർപ്രദേശിലേക്കാണ് ഇവരുടെ സഞ്ചാരം. ഹരിയാനയിൽ നിലവിൽ കാർഷിക വിളകൾക്ക് നാശനഷ്ടമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ കർഷകർക്കും ഡൽഹി സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നഗരമേഖലകൾ സഞ്ചാരപാതയിൽ ഉൾപ്പെട്ടതോടെ ജനങ്ങൾക്കും ഡൽഹി സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വെട്ടുകിളി വീടിനകത്ത് കയറാതിരിക്കാൻ വാതിലുകളും ജനാലകളും അടച്ചിടുക, ചെടികൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടുക, വലിയ ശബ്ദമുണ്ടാക്കി ഇവയെ അകറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നഗരത്തിലെ താമസക്കാർക്ക് നൽകിയിട്ടുണ്ട്. വെട്ടുകിളിക്കെതിരെ കീടനാശിനി തളിക്കാനും നിർദ്ദേശമുണ്ട്. ഡൽഹി വിമാനത്താവളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ മാസം രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ്, UP സംസ്ഥാനങ്ങളിൽ വലിയ കൃഷിനാശം വെട്ടുകിളികൾ വരുത്തിയിരുന്നു. ഈ മാസം ആദ്യവാരം കാലവർഷമെത്തിയതോടെ വെട്ടുകിളി സംഘം രാജസ്ഥാൻ, പാകിസ്ഥാൻ അതിർത്തിയിലെ മണൽ പ്രദേശത്തേക്ക് നീങ്ങിയിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ അനുകൂല കാലാവസ്ഥയായതോടെയാണ് വീണ്ടും സഞ്ചാരം തുടങ്ങിയത്. ഇന്ത്യയിൽ വെട്ടുകിളി ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO എന്നീ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.